നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രീമുമായിട്ടാണ്. ഈ ക്രീമിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, സ്കിൻ അങ്ങോട്ട് ക്ലിയർ ആക്കി തരും. നമുക്ക് നല്ല സ്മൂത്തും സോഫ്റ്റും വെളുപ്പും ചുളിവുകൾ മാറ്റാനും ഒക്കെയും പറ്റിയ നല്ല അടിപൊളി ഒരു ക്രീമാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാൻ, ചുളിവ് വീഴാതിരിക്കാൻ, നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ, കരിമങ്കല്ലില്ലേ, കരിമങ്കല്ലൊക്കെ പൂർണ്ണമായി മാറ്റും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ, നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ തരാൻ, തുടർച്ചയായി നമ്മളിത് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ സ്കിന്നിലെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല പോലെ വെളുക്കും. ചുളിവുകൾ വീണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തുടർച്ചയായ നമ്മുടെ ഈ പാക്ക്, എന്താ ക്രീം, പാക്കല്ല കേട്ടോ, സോറി, ക്രീം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ വന്ന ചുളിവുകളും നമുക്ക് മെല്ലെ മെല്ലെ മാറ്റാൻ പറ്റും. ചുളിവൊക്കെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, മെല്ലെ മെല്ലെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ തൂങ്ങി ലൂസായി വരുന്നതിനെയൊക്കെ ഒന്ന് ടൈറ്റാക്കി നിർത്താനും എല്ലാം സഹായിക്കണം നല്ല ഇൻഗ്രീഡിയൻസുകൾ വെച്ച് ഞാൻ എന്താ പറയുക, ഉണ്ടാക്കിയ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. നിങ്ങൾ കണ്ടു നോക്ക് ക്രീം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി തേക്കണമെന്നുണ്ടെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിന് നല്ല വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കണ്ടെന്നുണ്ടെച്ചാൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് എല്ലാം കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മളൊരു ഫേസിലെ ഒരു ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, മുഖത്ത് ചുളിവുകൾ വീഴാതിരിക്കാനും സ്കിൻ ടൈറ്റൻ ചെയ്യാനും സ്കിന്നിന് നല്ല ഗ്ലോ കൊണ്ടുവരാൻ, ഗ്ലോ കൊണ്ടുവരിക പറഞ്ഞു പറഞ്ഞാൽ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു വന്ന പാടുകൾ ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കൊണ്ടുവരും ഈ ഒരു ക്രീം. അപ്പോൾ നമുക്ക് ഡെയിലി രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്രീമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇടാം. ടീക്കേ, ഇത് ലിക്വറൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കലക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനി ഇത് ഇതുമായിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിലൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ക്രീമിൽ ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അരിപ്പ വെച്ച് അരിച്ചാലും ഇതിൻ്റെ പൊടിയൊക്കെ അതിൽ പെടും. അപ്പോൾ അരിപ്പ വെച്ച് അരിക്കാതെ നല്ലൊരു തുണി വെച്ച് നിങ്ങൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു തുണി വെച്ച് ഇതൊന്ന്, ഇപ്പോൾ ഞാനൊരു വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തുണി വയ്ക്കുക. തുണി വെച്ചതിന് ശേഷം നമുക്ക് തുണിയിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം നമുക്ക് ഈ തുണിയിൽ കിട്ടും. നമുക്കിത് നല്ലപോലെ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും ചണ്ടിയുണ്ട് നമുക്ക്. മറ്റേതിലാണെന്ന് വെച്ചാലേ അരിപ്പയിൽ ഇത്രയും ചണ്ടി കിട്ടില്ലേ. ഇനി ഇത് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ, ഇതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ആദ്യം ആവശ്യം കോൺഫ്ലവറാണ്. ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അര ടേബിൾ സ്പൂൺ മതി കേട്ടോ, കൂടുതൽ വേണ്ട. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കോൺഫ്ലവറും നമ്മുടെ ലിക്വറൈസ് പൗഡറും കൂടി നല്ലപോലെ മിക്സായി. ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും കൂടി നല്ലപോലെ മിക്സായി. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് പാലൊഴിക്കുകയാണേ. നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. അതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെച്ചു. ഇനി നമുക്കിത് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. നല്ല സിമ്മിൽ വെച്ചിട്ട്, നല്ലോണം എന്താ സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മളിത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് തീ കത്തിച്ചു, കൈ വിടാതെ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം.
ഇതൊന്ന് കുറുകി വരണം. ഇതൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ കുറുകും, അതുകൊണ്ട് നിങ്ങൾ കൈ വിടാതെ ഇളക്കണേ. കാരണം നമ്മളിതിൽ കോൺഫ്ലവർ ഇട്ടുണ്ടല്ലോ, ഇത് പെട്ടെന്ന് പിടിക്കുള്ളൂ. ഇത് അടിയിൽ പിടിച്ചു കൊണ്ടു പെട്ടെന്ന് ഇവിടെ അടിയിൽ പിടിക്കും. ഇപ്പൊ ഇതായി, നമുക്ക് സ്റ്റവ് ഓഫ്. ഇപ്പൊ ഞാനിതാ നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഒരു ബൗളിലേക്ക് ഇട്ടു. ഇതിപ്പോ ചൂടൊക്കെ ആറി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിപ്പോ ലിക്വിഡ് പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്, കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്, പാല് ചേർത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാല് നമ്മുടെ ഡ്രൈനെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും. നമ്മുടെ ലിക്വറൈസ് പൗഡർ ചേർത്തിരിക്കുന്നത് മുഖത്തുള്ള പാടുകളെല്ലാം, കരിമാങ്കല്യം, നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ, ഡിസ്കളറേഷൻ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നമ്മുടെ ലിക്വറൈസ് പൗഡർ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ കൊണ്ടുവരാൻ കോൺഫ്ലവർ നമ്മളെ സഹായിക്കാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു ക്രീമാണെന്ന്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും സ്കിന്നിന് ചുളിവുകൾ വീഴാതിരിക്കാനും വേണ്ടി ഞാൻ ചേർക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ, ഇത് ഞാൻ ഇതിൽ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ലാണേ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ഫ്ലാക്സ് സീഡ് ജെല്ല് ഒരു പാത്രത്തേക്ക് കുറച്ച് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇത് കുറച്ചേ ഇതിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വേറെ കുപ്പിയിലിരിക്കുകയാണ്. നമുക്ക് ഹെയറിലേക്ക് കാണിച്ചാലും ഫേസിലേക്ക് കാണിച്ചാലും എല്ലാം നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അഞ്ചാറ് ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ വെച്ചതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതിലേക്ക് ഒഴിക്കുക. ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ നല്ലപോലെ സഹായിക്കും, ചുളിവുകൾ വീഴാതിരിക്കാനും നമ്മളെ നല്ലപോലെ സഹായിക്കും, നമുക്ക് പ്രായം കുറച്ച് തോന്നിക്കും. ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ സ്കിൻ എന്നും ക്ലിയറായി, നല്ല ക്ലിയറായി ഇരിക്കുന്നത് നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിക്കുമ്പോൾ. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വീഴാതിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിലേക്ക് നമുക്കൊരു ഇതിപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വീഴും. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിക്കണത്. ഇതിനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഗ്ലിസറിൻ. നമ്മുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ ആവശ്യമാണ്. ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗ്ലിസറിൻ ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരു കാൽ സ്പൂൺ ഗ്ലിസറിനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നിങ്ങൾ എന്താ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പ്ലാന്റിലുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതും ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ യോജിക്കണേ ഫ്ലാക്സ് സീഡ് ജെല്ലും അലോവേര ജെല്ലും ഗ്ലിസറിനുമായി നമ്മുടെ ക്രീം നല്ലപോലെ യോജിച്ച് വരണം. അപ്പം നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു ക്രീമാണിത്. ഇതിനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ യോജിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ വീഡിയോ. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ക്രീം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിതൊരു ഡപ്പയിലാക്കിയിട്ട് നമ്മൾ നല്ല ടൈറ്റായി അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഒരിക്കലും പുറത്ത് വെച്ച് ഉപയോഗിക്കരുത്, കേട് വന്നു പോകും. കാരണം നമ്മളിതിന് വേറൊരു എന്താ കേടുവരാതിരിക്കാനുള്ള ഒരു ഇതും ഇതിലെ ലിക്വിഡിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് 10 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വറൈസ് പൗഡർ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മെല്ലെ മെല്ലെ കുറച്ച് വരാനും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനും ഡിസ്കളറേഷൻ മാറ്റാനും സ്കിന്നിലുള്ള ഡിസ്കളറേഷൻ മാറ്റാനും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിച്ച് സ്കിന്നിന് നല്ല ഗ്ലോ കൊണ്ടുവരാൻ വെളുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ലാണ് നമ്മുടെ ചുളിവുകൾ വരാതിരിക്കാനും ചുളിവുകൾ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ ചുളിവുകൾ മാറ്റാനും സ്കിൻ തൂങ്ങി ലൂസായി കിടക്കുന്നത് അതിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും നമ്മളെ നല്ലപോലെ ഫ്ലാക്സ് സീഡ് സഹായിക്കും. പിന്നെ അതുപോലെ അലോവേര ജെല്ലും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ നിങ്ങളുടെ അടുത്ത്
ഗ്ലിസറിൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഏതോ ഓയിലോ നിങ്ങളുടെ സ്കിന്നിന് ചേരണം വെച്ചാൽ അത്. അപ്പോൾ നല്ലെണ്ണ ചിലവർക്ക് നല്ല എള്ളെണ്ണ ആയിരിക്കും ചേരുക. അപ്പോൾ അത് ഒരു കാൽ സ്പൂൺ ഞങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെ എന്ന് മോയ്സ്ചറൈസ് ആയി ഇരിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾക്ക് ഒന്ന് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്തതും പിന്നെ ക്രീം രൂപത്തിൽ നമുക്ക് പരുവത്തിന് കിട്ടാനും നമുക്ക് കോൺഫ്ലവർ വേണം, പച്ചരിപ്പൊടിയും കൊണ്ട് പറ്റില്ലേ. പിന്നെ നമ്മൾ കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്, അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഒന്ന് ഗ്ലോ കൊണ്ടുവരാൻ പറ്റും, നമുക്കൊന്ന് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടും അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഞാൻ അടക്കിയിട്ടുള്ള സാധനങ്ങൾ. ഇത് നമുക്കൊരു 10 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ക്രീം ആകുമ്പോൾ കൂടുതലൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ എടുത്ത് കണ്ണിന് ചുറ്റുമൊക്കെ തേക്കണം കേട്ടോ. കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോകാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും ഈ ക്രീം. നമ്മൾ തുണി വെച്ച് അരിച്ചെടുക്കണേ, അല്ലെങ്കിൽ എന്താ പറയുക, ലിക്വറൈസ് പൗഡർ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ പൊടിച്ചതാണെച്ചാലും അതിൽ കുറച്ച് പൊടി പോലെ ഉണ്ടാവും. ഇത് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമല്ല, വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തേക്കാൻ പറ്റിയ ക്രീമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ സ്കിന്നിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയാന്ന് വെച്ചാൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വേണമെന്ന് വെച്ചാൽ രാവിലെ അണിച്ചതും ബ്രഷ് ചെയ്ത് മുഖം കഴുകുന്നതും നിങ്ങൾ ഈ ക്രീം എടുത്ത് തേക്കുക. പിന്നെ നിങ്ങൾ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കുളിക്കണവരാണെന്ന് വെച്ചാൽ ആ കുളിക്കണ സമയത്ത് കഴുകിക്കളയുക, അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ടാണ് തേക്കുന്നത് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞത് നിങ്ങളിത് തേച്ചതിന് ശേഷം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഇത് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ട് വെച്ചാൽ അപ്പോൾ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങോട്ട് യോജിച്ചോളും, കണ്ടല്ലേ, ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ഇത് വരും, കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെയാണല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. പക്ഷേ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ചിട്ടുണ്ടെന്നൊന്നും അറിയുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വട്ടം തേക്കുമ്പോഴേക്കും ആ ജെല്ലിൻ്റെയും ആ ലിക്വറൈസ് പൗഡറിൻ്റെയും ഒക്കെ ആ ഒരു ഗുണം നമുക്ക് ഒരൊറ്റ നമ്മുടെ തേക്കലിൽ തന്നെ മനസ്സിലാവും, കണ്ടോ. ഇപ്പോൾ എൻ്റെ മുഖത്ത് പഴയ പഴയ കുരു വന്ന പാടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയാണ്, കണ്ടില്ലേ. ഇപ്പുറത്താണെങ്കിലും അങ്ങനെ തന്നെ പഴയ കുരു വന്ന പാടുകൾ 2-3 എണ്ണം ഉണ്ട്. പിന്നെ എനിക്ക് ചെറുതായിട്ട് എന്താ പിഗ്മെൻറ്റേഷൻ്റെ പാടുകൾ വായ ചുറ്റുമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ ഇല്ല. പണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ കറു കറു തന്നെയായിരുന്നു, കറുപ്പ് കളറായിരുന്നു. ഇവിടെയൊക്കെ പറഞ്ഞു ഇവിടെ ഇത്രയും ഭാഗമുണ്ടല്ലോ ഭയങ്കര കറുപ്പായിരുന്നു. അതൊക്കെ എൻ്റെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു വിധം കുഴപ്പമില്ലാത്ത വിധത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ആക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹോം റെമഡികൾ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ മുഖത്തിനെ ഞാൻ മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമുക്കിത് നമ്മുടെ കയ്യിലൊക്കെയും തേക്കാം കേട്ടോ. കയ്യിൽ തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ഈ കയ്യിലും തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ 2 കയ്യിലും തേച്ചു, മുഖത്തും തേച്ചു. ഉണങ്ങിയിട്ടില്ല, മെല്ലെ ഉണങ്ങും, കാരണം ഇതിൽ നമ്മൾ എന്താ ജെല്ലുകളൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കില്ല. പിന്നെ ഞാൻ കുറേ തേക്കും ചെയ്തില്ല, കുറച്ചൊന്നുമല്ലല്ലോ തേച്ച്. ഇതിന് ഞാൻ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എനിക്ക് എന്താ തോന്നുമ്പോഴാണ് ഞാൻ കഴുകിക്കളയുക, ഇപ്പോഴൊന്നും കഴുകിക്കളയില്ലേ. അപ്പോൾ ഇത്രയും നല്ല ക്രീമാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ക്രീമാണ്. എന്താ പറയുക, ഞാൻ ഉറപ്പ് തരികയാണ് ഇത് നിങ്ങളുടെ സ്കിന്നിൽ ഗുണം ചെയ്തില്ല അല്ലെങ്കിൽ ഇത് നല്ലതല്ല എന്ന് ആർക്കും ഒരു കംപ്ലൈൻറ്റും വരില്ല. അത്രയും നല്ലതാണ്, ഇത്ര കാലം ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടല്ല, പക്ഷേ ഇത് അത്രയും ഉറപ്പിൽ ഞാൻ പറയണത് ഇത് അത്രയും നല്ല ക്രീം ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, പരീക്ഷിച്ച് നോക്കിയിട്ട് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും, ഞാൻ ഉറപ്പ് പറയുക. എനിക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ ക്രീം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ഞങ്ങൾ കിട്ടിയതെന്ന് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.